ആറാമത് സംസ്ഥാനതല സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് 3 മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഗുസ്തി ഇനത്തോടെ ആരംഭിച്ച മത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും സ്പോർട്സ് കിറ്റുകൾ നൽകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ഒന്നാമതെത്തുന്ന കണ്ണൂർ ജില്ലയിലെ കുട്ടികൾക്ക് അവർ പങ്കെടുത്ത മത്സര ഇനത്തിലെ ഉപകരണം നൽകും. മത്സരാർത്ഥികൾക്ക് അവരവരുടെ ജില്ലകളിലേക്ക് വിജയസമ്മാനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കണം. സംസ്ഥാനത്ത് കലാമത്സരങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം കായിക മത്സരങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 9 ഒക്ടോബർ വരെ കണ്ണൂരിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ റെസ്ലിംഗ് മത്സരങ്ങളും തൈക്കോണ്ടോ മത്സരങ്ങളുമാണ് നടക്കുക. ബാസ്കറ്റ്ബോൾ മത്സരം തലശ്ശേരി ബാസ്കറ്റ്ബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലും യോഗാസന മത്സരങ്ങൾ കണ്ണൂർ GVHSS സ്പോർട്സിലും ജിംനാസ്റ്റിക് മത്സരങ്ങൾ തലശ്ശേരി സായി സെന്ററിലും ആർച്ചറി മത്സരം കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലും നടക്കും. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 2000 കായിക പ്രതിഭകൾ മത്സരിക്കും. സംസ്ഥാന സ്കൂൾ കായികമേള 4 മുതൽ 11 വരെ കൊച്ചിയിൽ നടക്കും. കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷനായി. സംസ്ഥാന സ്പോർട്സ് ഓർഗനൈസർ ഡോക്ടർ CS പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ, ഹയർ സെക്കൻഡറി കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് കുമാർ, ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EC വിനോദ്, കണ്ണൂർ സെക്രട്ടറി CM നിതിൻ, ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ PP മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. സ്കൂൾ കലോത്സവം മുതൽ അങ്ങോട്ട് സംസ്ഥാനതല മത്സരം വരെ വലിയ രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി പുറത്തുകഴിഞ്ഞു. നല്ല ഭക്ഷണം, ഇപ്പോൾ കലാമേളയുടെ ഭക്ഷണത്തൊക്കെ പറഞ്ഞ പായസം മുതൽ ഇങ്ങനെ വിഭവ സമൃദ്ധമാണ്. പക്ഷെ നമ്മൾ ഈ കായിക മേളയൊക്കെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്? നമ്മളിങ്ങനെ ക്യൂ നിന്ന് പ്ലേറ്റിലൊക്കെ വാങ്ങി എങ്ങനെയും നമ്മുടെ മക്കൾ കഴിച്ചിട്ട് പോവുകയാണ്. അതിൽ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഇന്നലെ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ചാനലിലെ റിപ്പോർട്ടർ, അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയാൻ, അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലത്തെക്കുറിച്ച് പറയാൻ, അതായത് A ഡിവിഷനിൽ പഠിക്കുന്നത് നല്ല കുട്ടികൾ, നന്നായി പഠിക്കുന്ന കുട്ടികൾ, Division B പഠിക്കുന്നവർ അത്രയൊന്നും പഠിക്കാത്ത കുട്ടികൾ, C പഠിക്കുന്ന കുട്ടികൾ കുറച്ച് മോശം കുട്ടികളാണ്, പിന്നെ D എത്തുമ്പോഴോ അത് ഈ സ്പോർട്സിനൊക്കെ പോകുന്ന കുട്ടികളാണ്. എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ അതിനിടയിൽ കമൻ്റ് ചെയ്തു, സ്പോർട്സിൽ ചേർന്നിട്ടുള്ള കുട്ടികളൊന്നും അത്ര മോശം കുട്ടികളല്ല, നന്നായി പഠിക്കുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളുടെ അക്കാഡമിക് നിലവാരം, അവരുടെ പ്രോഗ്രസ് കാർഡ് വേണമെങ്കിൽ നമുക്ക് വെളിപ്പെടുത്താം. പക്ഷെ എന്തോ അങ്ങനെ ഒരു മനോഭാവം പൊതുവേ കായിക മേഖലയോടുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ എന്നോട് സൂചിപ്പിച്ചു. കലാമത്സരങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് പോലെ കായിക മത്സരങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആവശ്യമായ ഫണ്ട് ലഭിക്കാറില്ല. ഇപ്പോൾ സ്കൂൾ കലോത്സവം തുടങ്ങിയപ്പോൾ സ്കൂൾ മുഴുവൻ കലോത്സവത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. കായികമേള നടത്തുന്നതിന് വേണ്ടിയിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളല്ലാതെ ഒരാളെ ആ ഗ്രൗണ്ടിലേക്ക് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കൊന്ന് കൈയടിക്കാൻ ആ ഗ്രൗണ്ടിലെ ഗാലറിയിൽ കുട്ടികളെ പറഞ്ഞുവിടാൻ പല അധ്യാപകരും പല സ്കൂൾ അധികാരികളും തയ്യാറാവാറില്ല. അതിലൊക്കെ നല്ല മനോഭാവത്തിൽ നല്ല മാറ്റം വേണം എന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഇപ്രാവശ്യം കായിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ കുറേ കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മുഴുവൻ സ്കൂളിലെ കുട്ടികൾക്കും സ്പോർട്സ് കിറ്റ് നൽകാൻ വേണ്ടി ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. സ്പോർട്സ് കുറച്ചുകൂടി പ്രോത്സാഹിപ്പിക്കാൻ കോർപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 10,000 സ്കിപ്പിംഗ് റോപ്പ് ഇപ്പോൾ വാങ്ങിവെച്ചു കഴിഞ്ഞു. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഉയരാം, പറക്കാം, പെൺകുട്ടികളെ കുറച്ചുകൂടി നമ്മൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും. മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ, കേക്ക് ആൻഡ് കഫെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലൈവ് കേക്ക്, വെഡിംഗ് കേക്ക്, ബർത്ത്ഡേ കേക്ക്, ഫോട്ടോ കേക്ക്, തീം കേക്ക്, ഫലൂദ, മൊജിറ്റോസ്, മിൽക്ക് ഷേക്ക്, ഫ്രഷ് ജ്യൂസ്, ബർഗർ, സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ MBC ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10% ഡിസ്കൗണ്ട്.
കേക്ക് വേ കേക്ക് ആൻഡ് കഫേ നിയർ MBC ഹോസ്പിറ്റൽ ഉളിക്കൽ. ഫോൺ 9544-095-452 9544-095-453.